ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കായ്ച്ച് പഴുത്ത് നിൽക്കുന്ന ബ്രൂട്ട് പ്ലാന്റ് കാണാം. 8 ബ്രൂട്ട് പ്ലാന്റ് കായ്ച്ച് പഴുത്ത് നിൽക്കുന്നു. സപ്പോർട്ട ഉണ്ട്, മൾബറി ഉണ്ട്, പീനട്ട് ബട്ടർ, വീറ്റ്ന സൂപ്പർ, ഏർലിച്ചക്ക, മൂന്നെണ്ണം ഉണ്ടേ. 2 വർഷമായി ആവുന്നു നട്ടിട്ട്. ഇപ്പം 3-4 പ്രാവശ്യം ഇപ്പോൾ കായ്ച്ചു. ഇതിപ്പോൾ 3 ചക്കയുണ്ട്. കണ്ടോ, 2 എണ്ണം താഴെ 1 എണ്ണം മുകളിൽ, അങ്ങനെ 3 ചക്കയുണ്ട്. ഇത് മൾബറി, ഇത് സപ്പോർട്ട. എല്ലാം പറിക്കാറായി. കണ്ടോ, സപ്പോർട്ട ഈ പ്രാവശ്യം നിറയെ ഉണ്ടായിട്ടുണ്ട്. നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, അപ്പോൾ നിറയെ കായ്കളുണ്ടാവും. ഇലകളുടെ എല്ലാം, ശേഖരങ്ങളുടെ എല്ലാം മുകളിൽ കൂടെ നല്ലപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നിറയെ കായ്കളുണ്ടാവും. ഇത് അമ്പഴങ്ങ, മധുരം അമ്പഴം. വലിയ മധുരമൊന്നുമില്ല, എന്നാലും മാങ്ങ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. അച്ചാറിടാം, കറി വെക്കാം, ചമ്മന്തി അരയ്ക്കാം. ഇത് അത്തി, ഈജിപ്ഷ്യൻ അത്തി ഫിഗ്. ഇത് നട്ട് 4 മാസം 3 മാസം കഴിയുമ്പോഴത്തേനും കായ്ക്കും. കായ്ച്ചു കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ പഴുക്കും. ഇത് പീനട്ട് ബട്ടർ, പ്രാവശ്യം നിറയെ കായുണ്ട്. ഇത് മൾബറി, പാകിസ്ഥാൻ മൾബറി, ബ്രസീലിയൻ മൾബറി എന്നും പറയും. അത്തി പഴുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. തൊലി കളയണ്ട. ഇത് മൾബറി, പാകിസ്ഥാൻ മൾബറി, പ്രൂണിങ് ചെയ്താൽ നിറയെ കായ്ഫലം തരും. ഉണ്ടോ, അവിടെ പ്രൂണിങ് ചെയ്തെടുക്കുന്നുണ്ടോ അവരെ ശകരം? ഇതിൻ്റെ ഇല കറി വെക്കാം. നിറയെ പഴങ്ങളുണ്ട് കിട്ടിന്, ശിഖരങ്ങൾ ധാരാളം ഉണ്ടാവും. ഇത് സപ്പോർട്ട ഉണ്ടോ? സപ്പോർട്ട പശു കൊണ്ടുപോകാതെ നോക്കി പറിച്ചു വെക്കണം. പറിച്ച അരിക്കകത്ത് വെച്ച് പഴിപ്പിക്കാം. പശു കണ്ടുപോയാൽ പിന്നെ മുഴുവൻ കൊണ്ടെത്തിന്നു. ചാണസ്ലറി കൊടുക്കുക, കടലപ്പിണ്ണാക്ക് നല്ലത് കൊടുക്കുക, അപ്പം നിറയെ കൈകളുണ്ടാവും. ഒരിക്കൽ ഇതിന് ചുവട് ഭാഗം എന്തോ തൊലിയെല്ലാം ചതിൽ നിന്നോലെയായിരുന്നേ. അപ്പോൾ ഞങ്ങൾ പച്ചച്ചാണകം പരട്ടി കൊടുത്തിട്ട് തുണി വെച്ച് കെട്ടിക്കൊടുത്തു. അപ്പോൾ അവിടെ ശരിയായി. നമ്മൾ മുറിവ് കെട്ടുന്ന പോലെ ഞങ്ങൾ അതിൻ്റെ മുറിവുകൾ കെട്ടിക്കൊടുത്തു. ഇതുണ്ടോ, ഇത് രണ്ടും മൂത്ത് പഴുക്കാറായി. ചിക്കു ജ്യൂസ് ഉണ്ടാക്കാൻ നല്ലതാണ് ഇതിൻ്റെ ജ്യൂസ്. ചിക്കു എന്ന് പറയുന്നത് തമിഴ്നാട്ടിലൊക്കെ ഇനി
ചിക്കു ജ്യൂസ് ഉണ്ടാക്കി. പാലൊഴിച്ച് പഞ്ചസാരയിട്ട് ഇത് പഴുത്ത് എല്ലാം തൊലി കളഞ്ഞിട്ട് എടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കാം മിക്സിയിലിട്ട്. കുമ്പഴങ്ങ നിങ്ങൾ ചമ്മന്തി അരിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് ചമ്മന്തി അരിച്ച്, നല്ല രുചിയാണ്. മാങ്ങയുടെ അത് മണം, മാങ്ങായക്കാൽ നല്ല മണമുണ്ട് ഇത് മുറിച്ച് നോക്കുമ്പോൾ. ഞാനിവിടെ അച്ചാറിടും, കറി വെക്കും, പിന്നെ പൂവും കറി വെക്കാം. ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പ്ലം നട്ടിട്ട് ഒരു വർഷമാകുന്നേ ഉള്ളൂ. കാ കണ്ട നല്ല കളർ കറുത്ത് വരും. അത്തിയ നിറയെ കായുണ്ടായി. ട്രമ്മി നടക്കുവാണേ. വെറുതെ ഇങ്ങനെ പറിച്ച് തിന്നാൽ മതി. പഴുക്കുമ്പോൾ, പഴുക്കാറാകുമ്പോൾ ചുമന്ന് വരും, നല്ല ചുവപ്പ് കളർ. എന്നിട്ട് വലിയ വലിപ്പവും വർദ്ധിക്കുവേ. ഈജിപ്ഷ്യൻ അത്തിപ്പിക്ക് എന്നാണ് അതിൻ്റെ പേര്. എന്താ നോക്കി എത്ര കായാണ്? കായ കൊണ്ടായിക്കഴിഞ്ഞ ഇലകളൊക്കെ പൊഴിഞ്ഞു പോകും. പീനട്ട് ബട്ടർ ഞാൻ തോരൻ വെക്കും, മെഴുക്കാട്ട് വെക്കും. ഇത് പച്ചയോട് തിന്നാൻ നല്ലതാണ്. എന്താ പൂവും കായ ഇഷ്ടം പോലെയുണ്ട്. ചിലവർക്ക് ഇത് ഇഷ്ടമില്ല, എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമാണ്. ഇത് രണ്ടായിട്ട് കീറിയിട്ട് മെഴുക്കാറ്റ് വെക്കാം. തേങ്ങ ഒക്കെ കൊത്തിയിട്ട് ഈ പ്രായത്തിൽ തിന്നാൻ നല്ല കടലയുടെ ടേസ്റ്റ്. കേട്ടോ നിറയെ ഉണ്ടായേക്കുന്നുണ്ട്. നല്ല വെയിലായതുകൊണ്ട്, വെയിൽ വെക്കുന്നതുകൊണ്ട് നല്ലപോലെ നിറയുണ്ടായി. ഈ ചക്കയുടെ മധുരം ഓർത്തങ്ങ് വായിൽ ഇപ്പോഴും വെള്ളം വരും. നല്ല മധുരവും രുചിയാണ്. വീട്ടിന സൂപ്പർ എയർലി ചക്ക പ്ലാവിന് വലിയ വണ്ണമൊന്നുമില്ല കണ്ടോ. മൂന്ന് ചക്കയുണ്ട്. ഇങ്ങനെ വർഷത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം കായ്ക്കും. ഒരെണ്ണം പൊക്കത്തിൽ കണ്ടു, അത് ഞാനകത്ത് അത് പോകുമായിരിക്കുന്നു, പക്ഷെ അത് പോയില്ല. എന്താ ഇത്ര മുഴുപ്പുള്ളൂ? ചൂട് ഭാഗത്ത് രണ്ടെണ്ണം, മുകളിൽ ഒന്ന്, അങ്ങനെ മൂന്നെണ്ണം. അബിയു കണ്ടോ? അബിയുന് നല്ലപോലെ വെള്ളം കൊടുത്തു. ഇലകളുടെ മുകളിൽ കട എല്ലാം വെള്ളം സ്പ്രേ ചെയ്തു. അതുകൊണ്ട് ഈ പ്രാവശ്യം കായ നല്ല മുഴുത്തതാണ്. അപ്പം മുഴുത്ത കായ ഉണ്ടാകണമെങ്കിൽ വെള്ളം നല്ലപോലെ കൊടുക്കണം. ഈ വെള്ളം ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് വെള്ളം. അതുപോലെ തന്നെ ചാണകസ്ലറി ചുവട്ടി നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക, കടല പിണ്ണാക്കും. ചെക്ക് കൊള്ളാറായി. നല്ലപോലെ പഴുത്ത് കഴിഞ്ഞ് എടുക്കുവാണെങ്കിൽ ഇല്ലേ ഒരു ഒട്ടുന്ന കറ കാണാനില്ല. അല്ലെങ്കിൽ നമ്മൾ ചക്കയൊക്കെ മുറിക്കുമ്പോൾ മുളങ്ങിയുടെ ഒട്ടലില്ലേ, അതുപോലെ ഒട്ടൽ കാണും. ഇത് നല്ലപോലെ പഴുത്ത് കഴിയുമ്പോൾ ആ ഒട്ടലൊന്നും ഇല്ല. നല്ല മധുരമാണ്. നമ്മൾ കരിക്കൊക്കെ തിന്നെ അതുപോലെ പ്ലഷാണ്, പക്ഷെ അതിനേക്കാളും നല്ല മധുരമാണ്. ഇത് ബ്രസീലിയൻ മൾബറി കണ്ടോ? പഴുത്ത് വരുന്നു. പഴുക്കുമ്പോഴേ നോക്കി പറിക്കണം, അല്ലെങ്കിൽ താഴെ പോവും. ഞെടുപ്പിന് ബലക്കുറവാണ്.
ചുവപ്പ് കളർ വരുമ്പോഴേ എപ്പോഴും നോക്കണം രാവിലെ ആകുമ്പോഴേക്കും. നല്ല മധുരം അതിന്. മറ്റേ നാടൻ മൾബറി ഒരു പുളി കലർന്ന മധുരമല്ല, ഇതിന് നല്ല മധുരം, പുളിയില്ല. കണ്ടോ, ഇതുപോലെ പഴുത്ത് വരുമ്പോഴേ നോക്കണേ, അല്ലെങ്കിൽ അത് താഴെപ്പോവും. ഇവിടെ പ്രൂണിങ് ചെയ്തു, അതുകൊണ്ട് ആ കമ്പ നല്ലപോലെ നിറച്ചോണ്ടായി. കണ്ടോ, സപ്പോർട്ട് ഒരെണ്ണം നമുക്ക് പറിച്ചെടുക്കാം. അത് ഞെടുപ്പ് നല്ലപോലെ പഴുത്ത് പെട്ടെന്ന് പറഞ്ഞു പോന്നു. ഞെടുപ്പിൻ്റെ അവിടെ നല്ലപോലെ വിട്ടു പോന്നു. കണ്ടോ, അത്തരം വിട്ടു പോന്നു. കണ്ടോ, എല്ലാം പഴുക്കാറായി, മൂത്തു നല്ലപോലെ. ഇനി അരിക്കകത്ത് വെക്കാം, അരിക്കകത്ത് വെച്ചാൽ പെട്ടെന്ന് പഴുക്കും. കണ്ടോ, അവിടെ ഞെടുപ്പിൻ്റെ അവിടെ നിന്ന് വിട്ടുപോയത്. കണ്ടോ, ചെറുതായിട്ട് ഞെക്കുള്ളൂ. ഇങ്ങനെ മൂത്ത് വരുമ്പോഴേ നമുക്ക് എടുത്ത് പഴുക്കാൻ വെക്കാം അരിക്കകത്ത്. പണ്ട് കാലത്ത് ചാരത്തിലോ അരിക്കകത്തൊക്കെ ആയിരുന്നു വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചാരമില്ല, അതുകൊണ്ട് അരിക്കകത്ത് വെക്കും.